ദശകമൊന്ന് ഭഗവാന്റെ മഹാത്മ്യം സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാതിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർഥാത്മകം ബ്രഹ്മദത്തും ത്മകം പ്ലസ് അനുപമി കാധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനഃ പ്ലസ് ഉരുപുരുഷാർത്മകം ബ്രഹ്മതം താധി സാക്ഷാത് ഗുരുപവനപുരേ ഹാഗ്യം ജന പദച്ഛേദം സാന്ദ്രാനന്ദവോധാത്മകം സാദ്ര ആനന്ദ അവബോധ ആത്മകം കാശാവധിഭ്യാ കാദേശ അവധിഭ്യം നിത്യമുക്തം നിത്യമുക്തം സഹസ്രേണ നിഗമശതസഹസ്രേണ സഹസ്രേണ ദൃഷ്ടമാത്രേ ദൃഷ്ടമാത്രേ ഉരു പുരുഷാർത്ഥാത്മകം ഒരു പുരുഷ അർത്ഥ ആത്മകം ബ്രഹ്മതത്വം ഗുരു പവനപുരേ ഗുരു പവനപുരേ प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यहिलशक्तिधर सोधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम् सदाशिवसमारम्भं शङ्कराचार्य मध्यमाम् अस्मदाचार्यपर्यन्ताम् വന്ദേ ഗുരുപരമ്പരാ വന്ധ്യ ഗുരുജനങ്ങൾക്കും എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം സർവവ്യാപിയും സർവജ്ഞനും സർവശക്തനുമായ ആ സർവീശ്വരൻ എൻ്റെ ബുദ്ധിയിൽ പ്രകാശിച്ച് എന്നിലൂടെ വാക്കുകളായി പ്രവഹിച്ച് നിങ്ങളുടെ മനസ്സിനെ രമിപ്പിക്കട്ടെ ശ്രീമന്ദ് നാരായണത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത് നാരായണീയത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും നാരായണിക രചയിതാവായിരിക്കുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയെക്കുറിച്ചും എല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദമായിട്ട് പറയുകയുണ്ടായി അവിന്ന് ശ്ലോകത്തിലേക്ക് തന്നെ കടക്കാം ഒന്നാമത്തെ ദശകം ഭഗവാൻ്റെ സ്വരൂപത്തെയും മാഹാത്മ്യത്തെയും വർണ്ണിക്കുന്നതാണ് സാധാരണ ഇങ്ങനെയുള്ള സ്തോത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിലെപ്പോഴും ഒരു മംഗളശ്ലോകം ഉണ്ടാവും വ്യാസന്റെ ഭാഗവതം നോക്കിയാലും കാണാം മറ്റ് കൃതികൾ നോക്കിയാലും ഈ മംഗളശ്ലോകം കാണാം ഇവിടെ മംഗളശ്ലോകമില്ല നേരിട്ട് സ്തോത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എന്താ കാരണം ഇതം ശ്ലോകം സമസ്തമഭിമംഗളം ഇത് മുഴുവൻ മംഗളമാണ് അതുകൊണ്ട് വേറെ മംഗളശ്ലോകം വേണ്ടത്ഥം മേൽപ്പത്തൂർ തുടങ്ങുന്നതുതന്നെ ഹാഗ്യം ജനാനാം ജനങ്ങളുടെ ഭാഗ്യം നോക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ആരാ ജനങ്ങൾ നമ്മളൊക്കെ തന്നെ ജന്മം എടുത്തവരൊക്കെ ജനങ്ങളാണ് അതിൽ പ്രത്യേകിച്ച് മനുഷ്യജന്മം മനുഷ്യജന്മത്തിൽ മാത്രമേ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും ശ്രേഷ്ഠമായ മനുഷ്യജന്മമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ മനുഷ്യജന്മം കൊണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ പരമാത്മാവിനെ ബ്രഹ്മത്തിനെ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നു പക്ഷെ ഞാൻ എത്ര ശ്രമിച്ചിട്ടും കാണുന്നില്ലല്ലോ അതെ ആ പരമാത്മാവ് ഇപ്പം ഇതാ ഗുരുവായൂരിൽ ഒരു രൂപമെടുത്തു വന്നിരിക്കുന്നു ഹേ ഭക്തജനങ്ങളെ ആ ബ്രഹ്മമെന്ന തത്വം തത്വം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വസ്തു ഇപ്പോതാ ഗുരുവായൂരിലുണ്ട് കാലം ധ്യാനിച്ചിട്ടും അതിനെ സാക്ഷാത്കരിക്കാൻ സാധിച്ചില്ല ഈ ഗുരുവായൂരിപ്പനെ നോക്കൂ ആ ഗുരുവായൂരിപ്പനെ ഭജിക്കൂ അതുകൊണ്ട് നിങ്ങൾക്ക് ആ പരമ തത്വത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഗുരുവായൂരപ്പൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ബ്രഹ്മതത്വത്തിൻ്റെ വിശേഷണങ്ങൾ എന്താണ് ബ്രഹ്മവും ഗുരുവായൂരപ്പനും ഒന്നാണ് ഇത് ഉറക്കണം നമുക്ക് ആദ്യം ബ്രഹ്മം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ തന്നെയാണ് അല്ലെങ്കിലോ ഗുരുവായൂരപ്പൻ ബ്രഹ്മമാണ് എന്ന് ഉറക്കണം ആ ഗുരുവായൂരപ്പൻ്റെ വിശേഷണങ്ങളാണ് എട്ടെണ്ണം പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് ഒന്ന് സാന്ദ്രാനന്ദബോധാത്മകം നമുക്കോരോന്നും വ്യാഖ്യാനിക്കാൻ എടുത്തിട്ട് രണ്ടാമത്തത് അനുപമിതം മൂന്നാമത്തത് കാലദേശാവധിഭ്യാം നിർമുക്തം നാലാമത്തത് നിത്യമുക്തം അഞ്ചാമത്തത് നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം ആറാമത്തത് അസ്പഷ്ടം ഏഴാമത്തത് ദിഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം എട്ടാമത്തത് ബ്രഹ്മ തത്വം എട്ട് വിശേഷണങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഓരോ വിശേഷണവും നന്നായിട്ട് മനസ്സിലാക്കുമ്പോഴേ ആരാണ് ഗുരുവായൂരപ്പൻ എന്നറിയാൻ സാധിക്കൂ ആദ്യത്തത് സാന്ദ്രാനന്ദ അവബോധാത്മകം സാന്ദ്രം എന്നുവെച്ചാൽ മുറിവില്ലാത്തത് അഖണ്ഡമായത് എന്നാണ് പറയുക അഖണ്ഡമായത് അഖണ്ഡമായതിന് ആ സാന്ദ്രത്തിന് നിത്യം എന്നുള്ളതായ ഒരു പേരും അർത്ഥവും കൊടുക്കാറുണ്ട് ആചാര്യന്മാർ നിത്യമായത് ഏതോ അത് സത്താണ് സത്ത് ഈ ബ്രഹ്മം മാത്രമാണ് അതിൻ്റെ സ്വരൂപം ചിത്തും കൂടിയാണ് ചിത്ത് ജ്ഞാനം ഇവിടെ ജ്ഞാനത്തിന് എന്താ വാക്കുകൊണ്ടിരിക്കുന്നത് അവബോധം അപ്പം സാന്ദ്രം സത്താണ് അവബോധം ചിത്താണ് ആനന്ദം ആനന്ദ അവബോധ ആത്മകം സത്ത് ചിത്ത് ആനന്ദ സച്ചിദാനന്ദ സ്വരൂപിയാണ് ഈ ഭഗവാൻ സത്തായിട്ടുള്ളത് ഏതു കാലത്തും നിലനിൽക്കുന്നതാണ് അതിന് ജനന മരണങ്ങളില്ല നമ്മളെ പോലെയുള്ള വികാരങ്ങളില്ല പല തരത്തിലുള്ള വികാരങ്ങളാണ് സാധാരണ മനുഷ്യർക്കുള്ളത് സത്തിന് യാതൊരു വികാരങ്ങളുമില്ല ജനന മരണങ്ങളില്ല അങ്ങനെ എന്നും നിലനിൽക്കുന്ന ഏതോ ശങ്കരാചാര്യ സ്വാമികൾ പറയും ത്രികാലേ അഭിതിഷ്ഠതി ഇത് സത് മൂന്ന് കാലത്ത് നിൽക്കുന്നത് ഏതോ അത് സത് ഇവിടെയുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ എടുത്ത് നോക്കാം പരീക്ഷിക്കാം ആദ്യം നമ്മുടെ ശരീരം തന്നെ എടുത്തു നോക്കുക ഉണ്ടായി കുറച്ചു കാലം നിലനിന്നു പോയി അപ്പം നിത്യമായിട്ട് സത്തായിട്ട് നിൽക്കുന്നുണ്ടോ ഇല്ല അപ്പം സത്തല്ല അങ്ങനെയുള്ളതിനൊക്കെ എന്താ പറയുക അസത്ത് അസത്ത് നമ്മളൊക്കെ അസത്താണ് ആ ഞാൻ അതിൽ ചീത്താർത്ഥം എടുക്കണ്ട അത്രയേ ഉള്ളൂ നമ്മൾ അസത്ത് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ചീത്ത അർത്ഥത്തിലാണ് എടുക്കുക ആ ചീത്ത അർത്ഥം അസത് എന്ന് പറഞ്ഞാൽ സ്ഥായിയായി നിൽക്കുന്നതല്ല എന്നും നിലനിൽക്കുന്നതല്ല അതാണ് അസത് അതേതാണ് എൻ്റെ ശരീരം തൊട്ട് ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം എല്ലാം ഉണ്ടാവും നിലനിൽക്കും പോകും എന്നാൽ ഈ ബ്രഹ്മമായ ഭഗവാനോ നിത്യവും നിലനിൽക്കുന്നവൻ സാന്ദ്രം അദ്ദേഹത്തിൻ്റെ സ്വരൂപം ആനന്ദമാണ് നമുക്കും ആനന്ദമുണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആനന്ദം പോവും ദുഃഖം വരും ഇതൊരിക്കലും ദുഃഖമില്ല അല്പം പോലും ദുഃഖമില്ലാത്ത ആനന്ദമാണ് പരമാനന്ദം അല്ലെങ്കിൽ ബ്രഹ്മാനന്ദം എന്ന് പറയും സാന്ദ്ര ആനന്ദ അവബോധം ജ്ഞാനം ഇത് ജ്ഞാനസ്വരൂപമാണ് ഈ ബ്രഹ്മം അല്ലെങ്കിൽ ഗുരുവായൂപ്പൻ ജ്ഞാനസ്വരൂപനാണ് അത് ലൗകികജ്ഞാനമല്ല പല തരത്തിലുള്ള ലൗകികജ്ഞാനങ്ങളുണ്ട് കെമിസ്ട്രി ഫിസിക്സ് മാത്സ് എന്തൊക്കെ തരത്തിലുള്ളതായ ജ്ഞാനങ്ങളുണ്ട് ആ ജ്ഞാനങ്ങളെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നെക്കുറിച്ചുള്ള ജ്ഞാനമാണിത് ജ്ഞാനാരാണ് ആത്മാവ് അപ്പോൾ ആത്മാവിനെക്കുറിച്ചുള്ളതായ ജ്ഞാനമാണ് ഇതിന് യാതൊരു ലൗകികതയും ഇല്ല മറ്റുള്ളതൊക്കെ ലൗകികതയിലുള്ളതാണ് ഇത് അലൗകികമായ ജ്ഞാനമാണ് ശ്രേഷ്ഠമായ ദിവ്യമായ ജ്ഞാനമാണ് അതാണ് ഗുരുവായൂരപ്പിൻ്റെ സ്വരൂപം എന്നും നിലനിൽക്കുന്നവൻ ആനന്ദസ്വരൂപൻ ജ്ഞാനസ്വരൂപൻ ആത്മകം എന്ന് പറഞ്ഞാൽ ആ സ്വരൂപത്തോടു കൂടിയത് സാന്ദ്ര ആനന്ദ അവബോധ ആത്മകം വേറെ ഒരു വസ്തുവിനോടും ഇതിനെ ഉപമിക്കാൻ സാധ്യമല്ല പ്രപഞ്ചത്തിൽ നാം കാണുന്ന ഒരു വസ്തുവിനോടും ഉപമിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് രണ്ടാമത്തെ വിശേഷണം അനുപമിതം ഉപമിതം നഭവതി ഇത് അനുപമിതം ഒന്നിനോടും ഉപമിക്കാൻ സാധിക്കാത്തത് ഉപമിക്കണമെങ്കിൽ എന്ത് വേണം രണ്ട് വസ്തുക്കൾ വേണം മന്യവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിന്മുഖം മനവേന്ദ്രനും വേണം ചന്ദ്രനും വേണം ഇവിടെ രണ്ടില്ല ഒന്നു മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഉപമിക്കാൻ സാധിക്കാത്തത് എന്ന് പറഞ്ഞത് ഓമിക്കാൻ സാധിക്കാത്തത് എന്ന് മാത്രമല്ല യാതൊരു വിധത്തിലുള്ളതായ വ്യത്യാസങ്ങളും ഇല്ലാത്തതാണ് ഇതെന്നർത്ഥം മറ്റേത് വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിൽ എടുത്താലും അതിനൊക്കെ പല തരത്തിലുള്ളതായ ഭേദങ്ങൾ വ്യത്യാസങ്ങൾ കാണാം അതിന് നമ്മൾ വിജാതീയ ഭേദം സജായി സജാതീയ ഭേദം സ്വീയ ഭേദം സ്വീയത്തിന് ചിലപ്പോൾ സ്വഗതഭേദം എന്നും പറയും അപ്പോൾ വിജാതീയ സജാതീയ സ്വീയ ഭേദങ്ങൾ ഇല്ലാത്തതാണ് ഈ ബ്രഹ്മം എന്താ ഇത് മനസ്സിലായില്ലോ അല്ലേ വിജാതീയ ഭേദം ആദ്യം എടുത്ത് നോക്കാം വൃക്ഷങ്ങളുടെ കാര്യം എടുക്കാം ആൽവൃക്ഷമുണ്ട് മാവുണ്ട് തെങ്ങുണ്ട് പ്ലാവുണ്ട് ഇല്ലേ അങ്ങനെ എത്ര എത്ര തരം വൃക്ഷങ്ങൾ അതാണ് വിജാതീയ ഭേദം ആ ഭേദം ഈ ബ്രഹ്മത്തിന് ഇല്ല ഇനി സജാതീയ നോക്കാം ആൽമരം മാത്രം എടുക്കുക ആൽമരത്തിൽ തന്നെ അത്തി ഇത്തി അരയാൽ പേരാൽ നോക്കണം ഒരേ ജാതിയിൽ തന്നെ അപ്പോൾ നാലെണ്ണം പറഞ്ഞു ഇനിയുണ്ട് നമുക്കറിയില്ലേ അത്രയേ ഉള്ളൂ ഇനിയുണ്ട് അപ്പോൾ സജാതീയ ഭേദവും ഇല്ല ഇനി സ്വീയ ഭേദം അല്ലെങ്കിൽ സ്വഗതഭേദം അവനവനിലുള്ള ഭേദം ആ ഒരു വൃക്ഷം തന്നെ എടുക്കുക വൃക്ഷത്തിന് വേരുണ്ട് തടിയുണ്ട് കൊമ്പുണ്ട് ചില്ലയുണ്ട് ഇലയുണ്ട് പൂവുണ്ട് കായുണ്ട് എത്ര വ്യത്യാസം ആ വ്യത്യാസമില്ല ഒരു വ്യത്യാസവുമില്ലാതെ ഒരു ഭേദവുമില്ലാതെ ഒന്നിനോടും ഉപമിക്കാൻ സാധിക്കാതെ നിൽക്കുന്ന സച്ചിദാനന്ദ വസ്തുവാണ് ഈ ഗുരുവായൂരപ്പൻ അതായത് ബ്രഹ്മ എല്ലാ കാലത്തും ഇങ്ങനെയാണോ അതാണ് മൂന്നാമത്തേക്ക് പോണത് കാലദേശാവധിഭ്യാം നിർമുക്തം നമ്മളൊക്കെ കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും ഉള്ളിൽപ്പെട്ടവരാണ് ഇന്ന കാലത്ത് ഇന്നദേശത്ത് ജനിച്ചു ഇന്ന കാലത്ത് ഇന്നദേശത്ത് ഡാഷ് അല്ലേ പോയി അപ്പോൾ കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും പരിമിതിയിൽപ്പെട്ടവരാണ് നമ്മളെല്ലാവരും ഈ പ്രപഞ്ചത്തിൽ എന്ത് വേണമെങ്കിൽ എടുത്തു നോക്കിയോളൂ കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും പരിമിതിയിൽപ്പെട്ടതാണ് നശിക്കില്ല എന്ന് വിചാരിച്ച ഒരു വൃക്ഷമാണ് ഒരു ആൽവൃക്ഷം ആയിരത്തി ആയിരത്തിരുന്നൂറ് വർഷം കഴിഞ്ഞപ്പോൾ മറിഞ്ഞു വീണു പോയോ ആയിരത്തിരുന്നൂറ് വർഷം നിന്നു അത് പിന്നെ അപ്പോൾ പ്രപഞ്ചത്തിലുള്ളതായ എല്ലാ വസ്തുക്കളും കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും പരിമിതിയിൽപ്പെട്ടതാണ് ഈ ഭഗവാൻ കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും പരിമിതിയിൽപ്പെട്ടതല്ല അതിനപ്പുറത്താണ് കാലദേശാവധിഭ്യാം നിർമുക്തം നിർമുക്തം നിതരാമുക്തം ഏറ്റവും മുക്തമായത് അല്പം പോലും ബന്ധനമില്ലാത്തത് അതാണ് ഈ ബ്രഹ്മം ആട്ടെ എത്രത്തോളം മുക്തമാണ് അതാണ് പിന്നെ പറയുന്നത് നിത്യമുക്തം കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും പരിമിതിയിൽ നിന്ന് മുക്തമായപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ നിത്യമുക്തമാണ് എങ്കിലും എടുത്തു പറയുകയാണ് എന്തുകൊണ്ട് മായയാണ് എല്ലാവരെയും ബന്ധിക്കുന്നത് ആ മായയാണ് നമ്മളെ ബന്ധിച്ചിരിക്കുന്നത് ആ മായ ഉള്ളത് മൂലമാണ് നമ്മുടെ ഉള്ളിൽ ഈ അജ്ഞാനം കടന്നുകൂടി ആ അജ്ഞാനം കൊണ്ട് ഞാൻ ആരാണെന്ന് അറിയാൻ സാധിക്കാത്തത് ഈ ഭഗവാൻ ആ മായയിൽ നിന്ന് മുക്താണ് നിത്യം മായയാ മുക്തം എന്നും മായയാൽ മോചിക്കപ്പെട്ടതാണ് ആട്ട് എങ്ങനെയാണ് ഈ ഭഗവാനെക്കുറിച്ച് അറിയുന്നത് അതാണ് പിന്നെ പറയുന്നത് നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം നിഗമം എന്ന് പറയുന്നത് വേദമാണ് വേദത്തിന് അനേകം പര്യായപദങ്ങളാണ് ശ്രുതി എന്ന് പറയും ചിലപ്പോൾ വേദം എന്ന് തന്നെ പറയും നിഗമം ആഗമം അനേകം പര്യായ പദങ്ങൾ ഉള്ളതാണ് വേദങ്ങൾ അങ്ങനെയുള്ള അനേകായിരം വേദവാക്യങ്ങൾ നിഗമ നിഗമശതസഹസ്രേണ ശതം നൂറ് സഹസ്രം ആയിരം അതായത് അനേകായിരം എന്നർത്ഥം അനേകായിരം വേദവാക്യങ്ങളാണ് ഈ ബ്രഹ്മത്തിനെ പ്രകാശിപ്പിക്കുന്നത് ഒന്നും രണ്ടുമല്ല അനേകായിരം വേദവാക്യങ്ങൾ ഇതൊക്കെ നമുക്ക് നോക്കാൻ സമയമുണ്ടോ ഇല്ല അപ്പോഴാണ് ആചാര്യന്മാർ പറഞ്ഞേ നാല് വേദവാക്യങ്ങളെ നോക്കാം അങ്ങനെയാണ് നാല് വേദവാക്യങ്ങളിൽ ആചാര്യന്മാരെ അതിൻ്റെ തത്വം എന്താണെന്ന് നോക്കുന്നത് ആദ്യത്തെ വേദവാക്യം പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളതാണ് പ്രജ്ഞാനം ബ്രഹ്മ ഇത് ലക്ഷണവാക്കി എന്നാ പറയുക എന്താ ബ്രഹ്മത്തിൻ്റെ ലക്ഷണം ജ്ഞാനം വെറും ജ്ഞാനമല്ല പ്രജ്ഞാനം പ്രകർഷണയുള്ള ജ്ഞാനം നല്ല ജ്ഞാനം ഒരിക്കലും പോകാത്തതായ ജ്ഞാനം ഇത് ഋഗ്വേദത്തിൽ ഉള്ള ഉപനിഷത്തുകളിൽ ഐതിരേയ ഉപനിഷത്തിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതായത് ബ്രഹ്മം അഖണ്ഡമായ ജ്ഞാനമാണ് ഖണ്ഡിക്കാൻ സാധ്യമല്ല ഇത്രയാണ് ആ ജ്ഞാനം എന്ന് പറയാൻ പറ്റില്ല അനന്തമായിട്ടങ്ങനെ പരിരസിക്കുന്നതാണ് ആ ജ്ഞാനം രണ്ടാമത്തെ വേദവാക്യം തത്വമസി ത്വം അസി എന്നാണ് അതിൻ്റെ സന്ധിവിച്ഛേദം ഉണ്ണി അത് നീ തന്നെയാണ് ഗുരു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഉണ്ണി അത് നീ തന്നെയാണ് തത്വമസി അതിനെ ഉപദേശവാക്കി എന്നാ പറയുക ബ്രഹ്മം ബ്രഹ്മം എന്ന് പറയുന്നത് വേറെ എവിടെയല്ല അത് നീ തന്നെയാണ് തത്വമസി ത്വം നീയെ തത് അത് ബ്രഹ്മം അസി ആകുന്നു നീ അതാകുന്നു ഇത് സാമവേയത്തിലെ ഛാന്തോഗ്യോപനിഷത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തത് എന്നുള്ളത് കൊണ്ട് ബ്രഹ്മത്തിനെ മനസ്സിലാക്കണം ത്വം എന്നുള്ളതുകൊണ്ട് കൊണ്ട് നമ്മളൊക്കെ ജീവാത്മാവൊക്ക കുട്ടിയോടല്ലേ പറയണത് ജീവാത്മാവായി നമ്മളൊക്ക അപ്പോൾ ജീവാത്മാവായി നമ്മളൊക്ക ബ്രഹ്മം തന്നെയാണ് എന്ന് പറയുന്ന വേദവാക്യം മൂന്നാമത്തെ വേദവാക്യം അയമാത്മാ ബ്രഹ്മ മഹാവാക്യങ്ങളാണ് ഇനി പറയുക വേദവാക്യങ്ങൾ അനന്തമാണ് അതെല്ലാം പറയാൻ നമുക്ക് സാധ്യമല്ല അതിൽ നാലെണ്ണത്തിനെ തെരഞ്ഞെടുത്ത് പറയുകയാണ് അയമാത്മാ ബ്രഹ്മ ഈ ആത്മാവ് ഏതൊരാത്മാവാണോ നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ആ ആത്മാവ് തന്നെയാണ് ബ്രഹ്മം ഏതൊരാത്മാവ് ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്നുവോ ഏതൊരാത്മാവ് ഉണ്ടെങ്കിൽ നമ്മൾ കേൾക്കുന്നുവോ ഏതൊരാത്മാവുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്നുവോ ഏതൊരാത്മാവുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുവോ അതാണ് ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ അനുസന്ധാനവാക്കി ഇതിനെ പറയുക ഇതിനെക്കുറിച്ച് നിരന്തരം നമ്മൾ ആലോചിക്കണം മനനം ചെയ്യണം അതാണ് അനുസന്ധാനം മനനം ചെയ്യണം എന്താണിത് എന്താണിത് അതി നമുക്ക് വ്യക്തമാവില്ല നാലാമത്തെ മഹാവാക്യം അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഞാൻ ബ്രഹ്മം തന്നെ എന്ന് ശിഷ്യന് ബോധ്യമാകുന്നു ഇതിനെയാണ് അനുഭൂതിവാക്യം എന്ന് പറയും അനുഭൂതി അനുഭവം ഇത് യജുർവേദത്തിലെ ബൃഹദാരണ്യ ഉപനിഷത്തിലാണ് അതായത് ജീവാത്മാവായ നമ്മൾ ഓരോരുത്തരും ബ്രഹ്മം തന്നെയാണ് ആ ബ്രഹ്മത്തിനെ ഇപ്പോൾ അറിയുന്നില്ല അത്രയേ ഉള്ളൂ അച്ഛൻ വീട്ടിൻ്റെ മുമ്പിൽ പടിയിലെത്തുന്നതിന് മുമ്പ് നിധി കുഴിച്ചിട്ടുണ്ട് ആ നിധിയുടെ മുകളിൽ കൂടിയാണ് നമ്മൾ ദിവസേന ഒരു പത്തിരുപത് തവണയെങ്കിലും നടന്നു പോണത് അതിൻ്റെ മുകളിൽ കൂടി നടന്നു പോയിട്ടും നിധിയുണ്ടെന്ന് അറിയുന്നില്ല അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഈ ആത്മാവ് ആത്മാവാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ആത്മാവാണ് കാണുന്നത് ആത്മാവാണ് കേൾക്കുന്നത് ആത്മാവാണ് എല്ലാം ചെയ്യുന്നത് പക്ഷെ നമ്മൾ അറിയുന്നില്ല ആത്മാവിനെ അറിയുന്നില്ല അപ്പോൾ നാല് മഹാവാക്യങ്ങൾ എത്ര വാക്യങ്ങൾ നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അനേകായിരം വേദവാക്യങ്ങളെ കൊണ്ട് പ്രകാശിപ്പിക്കപ്പെട്ടതാണ് ഈ ബ്രഹ്മതത്വം അതൊന്നും മുഴുവൻ മുഴുവനെടുത്ത് നമുക്ക് നോക്കാൻ സമയമില്ല അതിനുള്ള കഴിവുമില്ല പക്ഷേ ഈ നാല് മഹാവാക്യങ്ങൾ എടുത്തു നോക്കാമല്ലോ അതാണ് ഈ നാല് മഹാവാക്യങ്ങളെക്കുറിച്ച് ഗുരുകുലത്തിൽ പണ്ടക്ക ഗുരുകുലത്തിൽ പഠിപ്പിക്കും പന്ത്രണ്ട് കൊല്ലക്കാലമാണ് ഗുരുകുലത്തിൽ അവർ താമസിക്കുക കുട്ടികൾ വന്നിട്ട് വരുന്നത് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായിട്ടാണ് ഒരു പത്തിരുപത്തഞ്ച് വയസ്സാകുമ്പോഴാണ് തിരിച്ചു പോകുന്നത് അതിൻ്റെ ഉള്ളിൽ ഈ തത്വം മനസ്സിലാക്കും ഈ തത്വം ആത്മതത്വം ബ്രഹ്മതത്വം അത് മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത് ഇന്നത്തെ പോലെ കെമിസ്ട്രിയും മാത്സും ഫിസിക്സും ഒന്നുമില്ല പക്ഷേ ആത്മതത്വം എന്താണ് അറിയേണ്ടത് അതറിഞ്ഞിട്ടാണ് അവർ പോകുന്നത് ആത്മതത്വമാണ് നമ്മൾ ഓരോരുത്തരും അറിയേണ്ടത് അപ്പോൾ ഒരു ഗുരുകുലത്തിൽ ഗുരു ഈ മഹാവാക്യങ്ങളെ വ്യാഖ്യാനിച്ചു ഒരു കുട്ടിക്കൊന്നും മനസ്സിലായില്ല പക്ഷെ ക്ലാസ്സിൽ ക്ലാസ്സിലെണീച്ച് ചോദിക്കാൻ മടി മറ്റുള്ളവർ കളിയാക്കും ഇല്ലേ അങ്ങനെ ഗുരുവിൻ്റെ മുറിയിൽ രാത്രി പോയി ഗുരുവിനെ നമസ്കരിച്ചു എന്താ ഉണ്ണി എന്താ വന്നത് ഗുരു ഒന്നുമില്ല ആ മഹാവാക്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലായില്ല അതൊന്നും പറഞ്ഞു തരണം ഇത് നീ ക്ലാസ്സിൽ ചോദിക്കാമായിരുന്നില്ലേ മറ്റുള്ളവരൊക്കെ എന്നെ പരിഹസിക്കില്ലേ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ആ പറഞ്ഞുതരാം ഈ ബ്രഹ്മം ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണെന്നാണ് ആദ്യം പറയണത് ലക്ഷണവാക്യം പ്രജ്ഞാനം ബ്രഹ്മ ഏതൊരറിവ് ഈ ലോകത്തിലുണ്ടോ അതാണ് ബ്രഹ്മം ആ അറിവ് നമ്മൾ ഓരോരുത്തരിലും ഇരിക്കുന്നു പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു ആ ജ്ഞാനമാണ് ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ ഇപ്പോൾ ധ്യാനിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വാ അങ്ങനെ അയച്ചു കാലം ഉണ്ണി ധ്യാനിച്ചു വന്നു ഗുരുവിനെ നമസ്കരിച്ചു മനസ്സിലായോ മനസ്സിലായില്ലോ ഒന്നും മനസ്സിലായില്ല പ്രജ്ഞാനം ബ്രഹ്മ കാണാപ്പാടായി അവ ഉണ്ണി ഉണ്ണിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഉപദേശവാക്യമാണ് രണ്ടാമത് നമ്മൾ എടുത്തത് ഉപദേശവാക്യം തത്വമസി ഉണ്ണി നീ തന്നെയാണ് ബ്രഹ്മം നീ തന്നെയാണ് ആ ബ്രഹ്മം ശബരിലും മറ്റും മുകളിൽ എഴുതി വെച്ചിരിക്കുന്നതല്ലേ തത്വമസി മനുഷ്യ നീ തന്നെയാണ് ബ്രഹ്മം ഇന്ന് അറിയുന്നില്ല അറിയാൻ വേണ്ടി ശ്രമിക്കൂ ശ്രമിക്കൂ അപ്പോൾ നീ അത് തന്നെയാണ് എന്ന് തത്വമസി എന്ന വാക്യം പറഞ്ഞു കൊടുത്തിട്ട് അയച്ചു പോ ഒരാഴ്ച ധ്യാനിച്ചിട്ട് വാ ഒരാഴ്ച ധ്യാനിച്ചു കഴിഞ്ഞ് വന്നു ഗുരുവിനെ വീണ്ടും നമസ്കരിച്ചു മനസ്സിലായി ഉണ്ണി മനസ്സിലായില്ല ഗുരു എനിക്ക് മനസ്സിലായില്ല ക്ഷമിക്കണം ഞാൻ ഞാനൊരു മന്ദബുദ്ധിയായിപ്പോയി ക്ഷമിക്കണം എന്നോട് സാരില്ല ഉണ്ണി സാരില്ല ഉണ്ണി നീ ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് സംശയങ്ങൾ ചോദിച്ചില്ലേ ഏതൊരു ശക്തി കൊണ്ടാണ് ആ സംശയം ചോദിച്ചതെന്ന് എനക്കറിയോ നിൻ്റെ ഉള്ളിൽ ഒരാത്മാവുണ്ട് ആ ആത്മാവ് ഉള്ളത് കൊണ്ടാണ് നീ ചോദിച്ചത് ആ ആത്മാവ് തന്നെ ബ്രഹ്മം അയം ആത്മാ ബ്രഹ്മ എൻ്റെ ഉള്ളിൽ ആത്മാവുണ്ട് ആ ആത്മാവ് ഉള്ളത് കൊണ്ടാണ് നീ ചോദിച്ചത് അയം ആത്മാ ബ്രഹ്മ പോ പോയി ധ്യാനിക്കും സാധാരണ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വരാൻ പറയുക ഇത്തോളൊന്നും പറഞ്ഞില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ഓടി വന്ന് ഗുരുവിനെ നമസ്തിച്ചേ അഹം ബ്രഹ്മാസ്മി എന്നാരാ പറഞ്ഞേ ശിഷ്യനാ പറഞ്ഞേ ശിഷ്യനാണ് പറഞ്ഞത് എൻ്റെ ഉള്ളിലുള്ള ആ ചൈതന്യം തന്നെയാണ് ആത്മാവ് ആ ചൈതന്യം പോയാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നീ ലോകത്തിൽ കണ്ടിട്ടുണ്ട് എത്ര ആൾക്കാരെ കണ്ടിട്ട് മരണം കണ്ടിട്ട് അവന് മനസ്സിലായിട്ടുണ്ട് അപ്പം മനസ്സിലായി ഈ ആത്മാവ് തന്നെയാണ് ബ്രഹ്മം ഞാൻ തന്നെയാണ് ആ ബ്രഹ്മം എന്ന നാലാമത്തെ വാക്യം ഗുരു പറയുന്നതിന് മുമ്പ് അവൻ അങ്ങോട്ട് പറയ അഹം ബ്രഹ്മാസ്മി ബ്രഹ്മാസ്മി ഇങ്ങനെയുള്ള അനേകം വാക്യങ്ങൾ നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം എത്രയാണ് ആ വാക്യങ്ങൾ എന്ന് പറയാൻ സാധ്യമല്ല അതാണ് നിഗമശതസഹസ്രേണ നിഗമം വേദം വേദത്തിലെ അനേകായിരം വാക്കുകളെ കൊണ്ട് ഈ ഭഗവാൻ്റെ മാഹാത്മ്യത്തിനെ പ്രകാശിപ്പിച്ചിരിക്കുന്നു നിർഭാസ്യമാനം നന്നായിട്ട് പ്രകാശിപ്പിച്ചിരിക്കുന്നു